أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, ഗ്ലോറിയസ് ഹൂറി തജ്വീദ് പഠന കോഴ്സിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് തഫ്ഹീമുർ റായി, റായിൻ്റെ തഫ്ഹീമിനെ കുറിച്ചും തർഖീഖുർ റായി, റായിൻ്റെ തർക്കീഖിനെ കുറിച്ചും പറയാം. മലയാളത്തിൽ ഇപ്പോൾ റോ ഉണ്ട് അല്ലേ, അറബിയിലും റോ ഉണ്ട്. പക്ഷെ മലയാളത്തിൽ റോ എന്നതിനെ നമ്മൾ റോ എന്നല്ല പറയുക, റാ എന്ന് പറയുക അല്ലേ. പറോ എന്നല്ല പറ എന്ന് പറയുക, തറോ എന്നല്ല തറ എന്ന് പറയുക അല്ലേ. തറവാട് പറയുക, തറവാട് എന്ന് പറയാം. എന്നാൽ ഖുർആനിൽ ഈ റോ എന്നത് റോ റോ എന്ന് നാവിൻ്റെ പിൻഭാഗം മേലോട്ട് ഉയർത്തി വായ നിറച്ച് ഉച്ചരിക്കണം. റോ നാവിൻ്റെ നടുഭാഗം ഒരു കുഴിയായി രൂപപ്പെടും. റോ എങ്ങനെയാണ്? എന്നാൽ നേരെ മറിച്ച് റായിന് കെസർ വരുന്ന സമയത്തോ അറബിയിലെ അത് മലയാളത്തിലെ രാ പോലെ തന്നെയായി മാറും. ഇപ്പോൾ റിജാലുൻ അവിടെ രീ എന്നാണ്, അരി എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ രീ എന്ന് നേർപ്പിച്ചാൽ പറയേണ്ടത്. നേരെ മറിച്ച് ഫത്തുഹും ലൊമ്മൊക്കെ ആണെങ്കിലോ റോ അങ്ങനെ പറയാം. എപ്പോഴൊക്കെയാണ് റോയിനെ കനപ്പിച്ച് വായ നിറച്ച് ശബ്ദവും കാറ്റൊക്കെ മേലണ്ണാക്കിലേക്ക് ഒതുക്കിയോ റോ എന്ന് പറയേണ്ടത്, അല്ലെ എപ്പോഴൊക്കെ നേർപ്പിക്കേണ്ടത്, നമുക്ക് നോക്കാം. ഒന്നാമതായി ഫത്ഹിൻ്റെയും ലൊമ്മിൻ്റെയും ശേഷം റോ സുക്കൂനായി വരിക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ആദ്യം പറയേണ്ടത് റായിന് ഫത്ഹോ ലൊമ്മോ ആവുക. റായിന് ഫത്ഹോ ലൊമ്മോ ആയിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ റോ എന്നാണ്, റോയിന് ഫത്ഹാണ് അല്ലേ. വ ഇന്ന റബ്ബകുമുർ റഹ്മാൻ, അവിടെ റോ എന്നാണ് പറയേണ്ടത്. യാ അയ്യുഹർ റുസുലു, റോയിന് ലൊമ്മാണ്, അവിടെ റൂ എന്നാണ് പറയേണ്ടത്. ഖൈറു മിൻ സദഖ, അവിടെ ഖൈറുൻ റോ. അപ്പോൾ ഇങ്ങനെ ഫത്ഹും ലൊമ്മുമായി വരുന്ന സമയത്ത് റായിനെ തഫ്ഹീം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അഥവാ റായിനെ കിസ്റാവുന്ന സമയത്തോ അപ്പോൾ റായിനെ നേർപ്പിക്കണം, തർക്കീക്കാക്കണം. ഉദാഹരണത്തിന് ഖരീബ് ഒബശ്ശിരില്ലദീന, ഒബശ്ശിരില്ലദീന വൽ ഫജിരി, എങ്ങനെയാണ് നിർത്തുമ്പോൾ വൽ ഫജുർ, അപ്പോൾ ഗൗരവത്തിലാവും. പക്ഷെ കൂട്ടി വന്ന സമയത്ത് വൽ ഫജിരി വലയാലിൻ അഷുർ എന്നാണ്. രണ്ടാമത്തത് റായിന് രണ്ടാമത്തെ സ്ഥലം, റായിനെ തഫ്ഹീമാക്കുന്ന രണ്ടാമത്തെ സ്ഥലം റായിന് സുക്കൂനാണ്. അതിന് മുമ്പ് ഫത്ഹോ ലൊമ്മോ ആവുക. റായിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് ഫത്ഹോ ലൊമ്മോ ആവുക. ഉദാഹരണം യുർസിലിസ്സമാ അലൈഹിം മിദ്റാറാ, അവിടെ യുർസിലി റായിന് സുക്കൂനാണ്, മുമ്പുള്ളതിന് ലൊമ്മാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തറു, അബ്തറു റായിന് സുക്കൂന്, മുമ്പുള്ളതിന് ഫത്ഹാണ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഉർജൂൻ, ഉർജൂൻ റായിന് സുക്കൂന്, മുമ്പുള്ളതിന് ലൊമ്മാണ്. അപ്പോൾ റായിന് സുക്കൂനും മുമ്പുള്ളതിന് ലൊമ്മോ ഫത്ഹോ ആണെങ്കിൽ റായിനെ തഫ്ഹീം ചെയ്യണം, കനത്തിൽ ഉച്ചരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, റായിന് സുക്കൂനും മുമ്പുള്ളതിന് കസറു ആണെങ്കിലോ അപ്പോൾ റായിനെ നേർപ്പിക്കണം. ഉദാഹരണത്തിന് ഫിർഔൻ മിരിയത്ത് ഇങ്ങനെ പറയും. പക്ഷെ അവിടെ ഒരു കണ്ടീഷനുണ്ട്, ഒരു ഷർത്തുണ്ട്. എന്താ? റായിന് സുക്കൂനും അതിന് മുമ്പുള്ളത് കിസ്റുമാണെങ്കിൽ റായിനെ നേർപ്പിക്കണമെങ്കിൽ ശേഷം, ഈ റായിൻ്റെ ശേഷമുള്ളത് ഹെവി അക്ഷരമാവരുത്. ശേഷമുള്ളത് ഇസ്തിലായിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ഹോ സോദ് ലോദ് തോ ഓഫ് ലോ, ഇങ്ങനെയുള്ള ഈ ഏഴ് അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരം ഫത്ഹായിട്ട് വന്നാൽ അവിടെ ഈ റോയിനെ തഫ്ഹീം ചെയ്യാൻ തന്നെയാണ് ആക്കേണ്ടത്.
ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണത്തിന് ഖിർത്താസ്, ഖി ശേഷം റോ സുക്കൂന്, പക്ഷെ ശേഷം വന്നത് ഏതാണ്? തോ ആണ്, അത് ഹെവി അക്ഷരമാണ്. മിർസാദ്, മിരിസാദ് പറയില്ല, ഖിർത്താസ് പറയില്ല. റായിന് സുക്കൂന്, മുമ്പിൽ കസറുമാണ്, പക്ഷെ ശേഷം വന്നത് ഏതാണ്? റായിന് ശേഷം വന്നത് ഇസ്തീലായിൻ്റെ അക്ഷരമാണ്, അഥവാ ഹെവി അക്ഷരമാണ്, തഫ്ഹീം ചെയ്യേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ ഖിർത്താസ്, മിർസാദ് ഇങ്ങനെ പറയാം. ഇനി നീട്ടാൻ വരുന്ന സ്ഥലം, അലിഫ് മദ്ദിയായ വാവിൻ്റെയും അതുപോലെ അലിഫിൻ്റെയും ശേഷം റായ് സുക്കൂനായിട്ട് വരിക, അത്തരം ഘട്ടത്തിലും റായിനെ നമ്മൾ തഫ്ഹീം ചെയ്യണം. ഉദാഹരണത്തിന് വന്നഹാറു, ആ റായിൽ സുക്കൂന് മുമ്പുള്ളത് നീട്ടാൻ വന്ന അലിഫുമാണ്. വൈലൈഹിൻ നുഷൂർ, റായിൽ സുക്കൂന് മുമ്പ് നീട്ടാൻ വന്ന മദ്യയായ വാവാണ്. ഇനി അഞ്ചാമത്തെ സ്ഥലം വസലിൻ്റെ ഹംസ, ഖത്തയിൻ്റെ ഹംസയുണ്ട്, ഒരിക്കലും പോവാത്ത ഹംസ, കൂട്ടി ഓതുമ്പോഴും പോവില്ല, നിർത്തുമ്പോഴും തുടങ്ങി ഓതുമ്പോഴും ഉണ്ടാവും. ഇപ്പം ഇയാക്കയുടെ ഈ പോലെ, അത് നമ്മൾ മാലിക്കും ഇയാക്കയും കൂട്ടി ഓതുമ്പോൾ അത് പോവില്ലല്ലോ. മാലിക് യൗമിദ്ദീന് ഇയാക്ക, അങ്ങനെ ഓതുക. അങ്ങനെ കൂട്ടി ഓതുമ്പോൾ പോവാത്തതിനാണ് ഖത്ത് എന്ന് പറയുക. കൂട്ടി ഓതുമ്പോൾ പോകുന്നതാണ് വസലിൻ്റെ ഹംസ. ഈ വസലിൻ്റെ ഹംസക്ക് ശേഷം റാവ് സുക്കൂനായി വന്നാലും തഫ്ഹീമാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇർജിഅഴി, അവിടെ ഇരിജിഅഴി പറയില്ല, ഇർജിഅഴി. ആ അലിഫിൻ്റെ മുമ്പൊരു വാവ് കൊടുത്തോക്കാണേ വ ഇർജിഅഴി എന്ന് പറയില്ലല്ലോ, വർജിഅഴി എന്ന് പറയാം. അപ്പോൾ ഈ അലിഫ് പോയി, അലി ഹംസ പോയി. വർജിഅഴി റബ്ബിർ, അതല്ലെങ്കിലോ ഈ റായിന് സുക്കൂനും മുമ്പുള്ളത് കസറുമാണ്, പക്ഷേ മുമ്പുള്ള കസർ തൊട്ട് മുമ്പുള്ള വേർഡിലാണ്, മുമ്പുള്ള കലിമത്തിലാണ്, മുമ്പുള്ള കലിമത്തിൻ്റെ അവസാനമാണ്. റബ്ബിർ ഹംഹുമ, റബ്ബിർ ഹംഹുമ എന്നുള്ളടത്ത് റായിന് സുക്കൂനും മുമ്പ് കസറുമാണ്, പക്ഷേ മുമ്പത്തെ കസർ അപ്പുറത്തുള്ള വേറെ പദത്തിലാണ്. ലിമനിർത്തല്ലോ, അവിടെ റായിന് സുക്കൂനും മുമ്പുള്ളതിന് കസറുമാണ്, പക്ഷേ മുമ്പുള്ള കസർ അപ്പുറത്തുള്ള കലിമത്തിലാണ്. അപ്പോൾ അവിടെയും എന്ത് ചെയ്യണം? റായിനെ തഫ്ഹീം ചെയ്യണം. ഇനി അടുത്തത് റായിന് സുക്കൂനാണ്, വഖഫ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ റായിന് നിർത്തോളൂ, അതിന് മുമ്പുള്ളതിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ളത് ഫത്ഹോ ദമ്മോ ആവുക, അത്തരം ഘട്ടത്തിലും റായിനെ തഫ്ഹീം ചെയ്യണം. റായിന് സുക്കൂന്, റായിന് മുമ്പുള്ളതിന് സുക്കൂന്, അതിന് മുമ്പുള്ളത് ഫത്ഹോ ദമ്മോ ആവുക. ഉദാഹരണത്തിന് ലൈലത്തുൽ ഖദ്ർ, റായിന് സുക്കൂന്, ദാലിന് സുക്കൂന്, മുമ്പുള്ളതിന് ഫത്ഹാണ്. അതുപോലെ റായിന് സുക്കൂന്, മുമ്പുള്ള സീന് സുക്കൂന്, ഐന് ദമ്മാണ്. അപ്പോൾ ഇതിന് നേരെ മാറ്റം എങ്ങനെ? റായിന് സുക്കൂന്, റായിന് മുമ്പുള്ളതിന് സുക്കൂന്, മുമ്പുള്ളതിന് കസറാണെങ്കിലോ. അപ്പോൾ തർക്കീക്കാക്കേണ്ടത് നമ്മളിത് പറയും ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് തഫ്ഹീം ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഇനി റായിന് തർക്കീക്കാക്കേണ്ട, നേർപ്പിച്ചു രാ എന്ന ഒരു സ്വരം വരേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി റായിന് കസറുണ്ടാവുക. റായ് കസറാണെങ്കിൽ പിന്നെ നോക്കേണ്ട, റായിന് തർക്കീക്ക് തന്നെ. വൽ ഫജരി, രീഹ്, രിജാൽ എന്നൊക്കെ പറയും പോലെ. രണ്ടാമത്തെ സ്ഥലം റായിന് സുക്കൂനാണ്, മുമ്പുള്ളതിന് കസറാണ്, മുമ്പുള്ളതിന് കസറാണ്, പക്ഷെ ശേഷമുള്ളത്, റായിൻ്റെ ശേഷമുള്ളത് ഇസ്തിലായിൻ്റെ അക്ഷരം അല്ലാതിരിക്കണം. ഇസ്തിലായിൻ്റെ ഏതെങ്കിലും അക്ഷരം ഫത്ഹായിട്ട് വന്നാൽ അവിടെ റായിന് തഫ്ഹീമാണ് ചെയ്യേണ്ടത്. അപ്പോൾ റായിന് സുക്കൂന്, മുമ്പുള്ളതിന് കസറും. ഉദാഹരണം ഫിർദൗസ്, ഇസ്തഗ്ഫിർ അങ്ങനെ പറയാം, ഇസ്തഗ്ഫിർ. ഇനി അടുത്ത സ്ഥലം റായിന് സുക്കൂനാണ്, നമ്മൾ പറഞ്ഞത് റായിന് സുക്കൂന്, മുമ്പുള്ളതിന് സുക്കൂന്, മുമ്പുള്ളതിന് കസർ. റായിന് സുക്കൂന്, മുമ്പുള്ളതിന് സുക്കൂന്, മുമ്പുള്ളതിന് ഫത്വ ദമ്മാണെങ്കിൽ തഫ്ഹീമാണ് ആക്കേണ്ടത്. ഇനി റായിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് കസറാണെങ്കിലോ, അപ്പോൾ റായിന് തർക്കിക്കാൻ ആക്കണേ. തർക്കിക്ക് എന്ന് പറഞ്ഞാൽ നേർപ്പിക്കുക, രാ എന്ന സ്വരം വരിക. ഉദാഹരണത്തിന് ഹിജിർ എന്നാണ്, ഹി ജി രി, ഹിജിർ. ദിക്കിർ എങ്ങനെ പറയാം? അഫ്ലല ദിക്കിർ എന്നാണ്, അഫ്ലല ദിക്കുർ എന്നല്ല, അഫ്ലല ദിക്കിർ എന്നാണ്. ഇനി അടുത്ത സ്ഥലം സുക്കൂനുള്ള യാവിന് ശേഷം റായ് സുക്കൂനായി വരിക.
റായു സുക്കൂന്, മുമ്പുള്ളതിന് സുക്കൂന്, പിന്നെ അതിന് മുമ്പുള്ളത് നോക്കണം ഏതാണെന്ന്. പക്ഷെ യാ ആണെങ്കിൽ ഇനി മുമ്പ് നോക്കേണ്ടതില്ല. സുക്കൂനുള്ള യാ ആണെങ്കിൽ ഇനി മുമ്പുള്ളത് നോക്കണ്ട. മുമ്പുള്ളത് കസറാണോ ഫത്ഹാണോ നോക്കണ്ട. ലൊമ്മിന് ശേഷം യാവ് സുക്കൂനായിട്ട് വരില്ല, ഫത്തിന് ശേഷം വരും. അപ്പോൾ ഈ യാവിൻ്റെ പേര് ലീനിൻ്റെ അക്ഷരം എന്നായി മാറും. ഹൈ ബൈസ് ഹ അങ്ങനെ, അതുപോലെ വാവു അതുപോലെ ലീനിൻ്റെ അക്ഷരമായി വരും. ഹൗഫ് ഇവിടെ നമ്മൾ റായിനെ പറ്റിയ പറയണം. യാവിന് ശേഷം സുക്കൂനുള്ള യാവിന് ശേഷം റായു സുക്കൂനായിട്ട് വരിക. അങ്ങനെ വരുന്ന സമയത്ത് റായിനെ തർക്കീക്ക് ചെയ്യണം. ഹൈര് എന്നാ പറയുക? ഏയ് റായിന് സുക്കൂന്, മുമ്പുള്ളത് സുക്കൂന്, മുമ്പുള്ളത് ഫത്ത് ആണ്. പക്ഷേ റായിന് മുമ്പുള്ളത് ഏതാണ്? യാ ആണ്. ഈ സുക്കൂനുള്ള യാ ആയതുകൊണ്ട് ഹൈര് എന്നാണ് പറയുക. ഖബീര് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റായിനെ തടിപ്പിക്കുന്ന തഫീം ചെയ്യേണ്ട സ്ഥലങ്ങളും നേർപ്പിക്കേണ്ട അഥവാ തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ തടിപ്പിക്കലുമല്ല നേർപ്പിക്കലുമല്ല, ഫത്ഹുമ അതുപോലെ ഫത്ഹ് ചെയ്യലുമല്ല കസർ ചെയ്യലുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൽ സ്വരമുണ്ട്, യകാര സ്വരം. അങ്ങനെ യകാര സ്വരത്തിലുള്ള ഒരു സ്ഥലമുണ്ട്, സൂറത്ത് ഹൂദിലെ 41-ാമത്തെ ആയത്ത്. وقال اركبوا فيها بسم الله مجريها ومرساها. അവിടെ ബിസ്മില്ലാഹി മജ്റാഹ എന്ന് പറയാൻ പാടില്ല, മജ്രീഹ എന്ന് പറയാൻ പാടില്ല. അതിൻ്റെ ഒരു ബൈനൽ ഫത്ഹി വൽ കസ്രി, ഒരു ഇമാരത്ത് സ്വരം, മജ്രീഹ മജ്രീഹ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഇമാരത്ത് അതും തർക്കിക്കാണ്, ഇമാലത്ത് എന്ന് പറയുന്നതും തർക്കീക്കാണ്, തഫ്ഹീമല്ല. അപ്പോൾ റായിൻ്റെ ഈ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. തജ്വീദിലെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇസ്മുൽ ജലാലത്തിലെ ലാമിനെ അഥവാ അള്ളാഹു എന്ന ഇസ്മിലെ ലാമിനെ തഗ്ലീൽ ചെയ്യേണ്ടതിൻ്റെ, തഫ്ഹീം ചെയ്യേണ്ടതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. അഥവാ വായ നിറച്ച് അള്ളാഹു എന്ന് നമ്മൾ സാധാരണ അള്ളാഹ് എന്ന് പറയുന്നത് പോലെ ഉച്ചരിക്കുക. എപ്പോഴൊക്കെയാണ് അള്ളാഹു എന്ന് ഉച്ചരിക്കേണ്ടത്? എപ്പോഴും അള്ളാഹു എന്നല്ല ഉച്ചരിക്കുക. ചില സമയത്തൊക്കെ അല്ലാഹു എന്ന ഉച്ചാരണം വരും, സ്വരം വരും. ചില സമയത്ത് അള്ളാഹു എന്ന് വായ നിറയെ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടി വരും. ഏതൊക്കെ സമയത്താണ് നമുക്ക് നോക്കാം. ഫത്ഹിൻ്റെയും ലമ്മിൻ്റെയും ശേഷം അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാം വരുമ്പോൾ അതിനെ കനപ്പിച്ചുച്ചരിക്കണം, അല്ലാ എന്ന് തഫ്ഹീം ചെയ്തുകൊണ്ട് പറയണം. അപ്പോൾ അള്ളാഹു എന്നതിൻ്റെ മുമ്പിലുള്ള ഹംസ, അത് വസലിൻ്റെ ഹംസയാണ്, കൂട്ടി ഓതുന്ന സമയത്ത് ആ ഹംസ പോകും. തുടങ്ങി ഓതുമ്പോൾ അള്ളാഹു എന്ന് നമ്മൾ ഒരു പദം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് വേറൊരു കലിമത്തില്ലെങ്കിൽ അള്ളാഹു എന്ന് ആ ഹംസ മൊഴിയും. വേറെ ഒരു പദം മുന്നിൽ വരികയാണെങ്കിൽ ഈ ഹംസ പോകും. അതാണല്ലോ വസലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അള്ളാഹു എന്നതിന് മുമ്പിൽ നമ്മൾ വാവ് കൊടുത്താൽ വല്ലാഹു വല്ലാഹി, ഇങ്ങനെ ആ ഹംസ പോയി. റസൂലുള്ളാഹി ഖാലല്ലാഹു, അപ്പോൾ അള്ളാഹു എന്നതിൻ്റെ ആ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുമ്പുള്ളത് എന്താണ്, അതിനെന്താണ് ഹർക്കത്ത്? ഫത്ഹാണോ ലമ്മാണോ? ഫത്ഹും ലമ്മുമാണെങ്കിൽ ഈ ലാമിനെ കനപ്പിച്ച് അല്ലാ എന്ന് പറയണം. ഉദാഹരണത്തിന് റസൂലുള്ളാ ഷഹീദല്ലാ ഇങ്ങനെ പറയണം. ഖാലല്ലാ ഖാലല്ലാഹുമ്മ ഇങ്ങനെ ഫത്ഹിൻ്റെയും ലമ്മിൻ്റെയും ശേഷം ജലാലത്തിൻ്റെ ഇസ്മായ അള്ളാഹു എന്നതിലെ ലാമ് വന്നാൽ അതിനെ തഗ്ലീൽ ചെയ്യണം, അഥവാ വായ നിറയെ കനപ്പിച്ച് ഉച്ചരിക്കണം, നാവിൻ്റെ പിൻഭാഗം മേലോട്ട് ഉയർത്തി ഉച്ചരിക്കേണ്ടതാണ്. ഇനി കസറിന് ശേഷമാണ് ഈ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമ് വരുന്നതെങ്കിലോ, അപ്പോൾ ലാമിൻ്റെ ഉച്ചാരണം വരണം. അല്ല ബിസ്മില്ലാഹി ലില്ലാഹി ഖുലില്ലാഹുമ്മ ഇങ്ങനെയാണ് പറയേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദു നില്ലാഹു സമദ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ കസർ വന്നാൽ അല്ല, അള്ളാഹു എന്നതിൻ്റെ മുമ്പ് ഫത്ഹ ലമ്മ വന്നാൽ അല്ലാ എന്ന് ഖനം കൊടുത്തുകൊണ്ട് വായ നിറയെ ശബ്ദമുണ്ടാക്കുമാറ് ഉച്ചരിക്കേണ്ടതാണ്. ഇത് ഇത്തിഫാഖു അയിമ്മത്തുൽ ഖുറാ, ഖുറായിൻ്റെ ഏക അഭിപ്രായമാണ്, ഇജ്മാ ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പോൾ ചില നാട്ടുകാർ ഉറുദു മാതൃഭാഷയായിട്ടുള്ള ചില നാട്ടുകാർ അല്ലാഹു എന്നൊക്കെ ഉച്ചരിക്കുന്നത് കാണാം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുന്നതാണ്. അതൊന്ന് പക്ഷേ നമുക്ക് തെളിവല്ല, അത് നമുക്ക് ഉച്ചരിക്കാൻ ഒരിക്കലും തെളിവല്ല. അപ്പോൾ അവർ അവരുടെ ഭാഷാ പരിസരത്തിൽ നിന്ന് ഉച്ചരിക്കും, ഭാഷാ പരിസരത്തോട് യോജിച്ചുകൊണ്ട് അറബിയിലെ പല അക്ഷരങ്ങളെയും ഉച്ചരിക്കും. അപ്പോൾ ളാദിനെ അവർ സാ ആയിട്ട് ഉച്ചരിക്കും, ഹുസൂർ വറസ്സാലി എന്നൊക്കെ പറയും. അതുപോലെ അള്ളാഹു എന്നതിനെ അല്ലാഹു എന്ന് പറയും. അത് നമുക്ക് തെളിവല്ല. അറബികൾ എങ്ങനെയാണ് അള്ളാഹു എന്ന് ഉച്ചരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ അറബികൾ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ, ആ ലാമിനെ ളാദിൻ്റെ സ്വരം പോലെയാണ് ഉച്ചരിച്ചിരുന്നത്. ളാദിൻ്റെ ഒരു ഉച്ചാരണ സ്വരം പോലെയാണ് ഉച്ചരിച്ചിരുന്നത്. ഇഖ്റഉ ബിൽഹൂനിൽ അറബി വാസ്വാതിഹ, അറബികളുടെ ശബ്ദം പോലെ അവരുച്ചരിച്ച ശൈലിയിലും ശബ്ദത്തിലുമാണ് നിങ്ങൾ ഓതേണ്ടത് ഖുർആനിനെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹഖിഖ് മുഹമ്മദ് ബിൻ ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഫഖിമില്ലാമാ മിൻ ഇസ്മില്ലാഹി അൻഫാതിഹി നൗളം മിൻ കഅബദുല്ലാഹി. നിങ്ങൾ ഫത്ഹിൻ്റെയും ളമ്മിൻ്റെയും ശേഷം നിർബന്ധമായും അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെ ഖനം കൊടുത്തുകൊണ്ട് പറയണം. ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകുല്ലു ലദസ്മില്ലാഹി മിൻ ബാദി കസ്റതി യുറഖീഖുഹ ഹത്താ യറൂഖാ മുറത്തില കമാ ഫഖമു ബഅദ ഫത്ഹി വളമ്മതിൻ ഫതമ്മാ നിളാമു ശംലി വസ്ലൻ വഫൈസല. എന്ന് പറഞ്ഞാൽ ഫത്ഹിൻ്റെയും ളമ്മിൻ്റെയും ശേഷം എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്ന് ഖനം കൊടുത്തു പറഞ്ഞിരിക്കുന്നു, കെസിറിന് ശേഷം അല്ല എന്ന് ലാമിൻ്റെ സ്വരത്തിൽ തർഖീഖായി നേർപ്പിച്ചുച്ചരിച്ചിരിക്കുന്നു. ഇത് ഇജ്മാഉള്ള വിഷയമാണ് എന്നർത്ഥം. നാം അല്ലാഹു എന്ന് പറയുമ്പോൾ, ഇപ്പം ലാം ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നാവിൻ്റെ തുറഫ എവിടെയാണ് തട്ടുന്നത്? ഊനിലാണ് തട്ടുന്നത്, മേലെ ഊനിൽ, പല്ലുമ തട്ടുന്നില്ല. അല്ലാഹു എന്ന് ഉച്ചരിച്ച് നോക്കൂ, പല്ലുമ തട്ടാതെയാണ് നമ്മൾ ലാം ഉച്ചരിക്കുന്നത്. അതേ സ്ഥലത്തു നിന്നാണ്, അതേ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് അള്ളാഹു എന്ന് പറയുമ്പോഴും നമ്മൾ ഉച്ചരിക്കേണ്ടത്. എന്തേ മാറ്റമുള്ളൂ, നാവിൻ്റെ പിൻഭാഗം ഉയരുന്നു, നാവിൻ്റെ നടുഭാഗം ഒരു കുഴി രൂപപ്പെടുന്നു, വായ നിറയെ ശബ്ദമുണ്ടാക്കുമാറി ഉച്ചരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ തുറഫ്, നാവിൻ്റെ തല ഊനിൽ തട്ടിച്ചുകൊണ്ട് തന്നെയാണ്, പല്ലിൽ തട്ടിക്കാൻ പാടില്ല. ചില ആളുകൾ അള്ളാഹു എന്ന് പറയുമ്പോൾ ലാ, നമ്മുടെ തോഇൻ്റെ മുകളിൽ പുള്ളിയിട്ട് ലോ ആക്കി മാറ്റും, അള്ളാ അള്ളാ എന്ന് പല്ലുമ്മ തട്ടിച്ചുകൊണ്ട്, പല്ലുമ്മൽ തട്ടിച്ചുകൊണ്ട് അള്ളാ എന്ന് ഉച്ചരിച്ചാൽ അത് ശരിയായ ഉച്ചാരണമല്ല, അത് തെറ്റായ ഉച്ചാരണമാണ്. അപ്പോൾ നമ്മൾ അല്ലാ എന്ന് പറയുമ്പോൾ എവിടെയാണോ നമ്മുടെ നാവ് തട്ടുന്നത്, അവിടെ തന്നെയാണ് അള്ളാഹു എന്ന് പറയുമ്പോഴും നമ്മുടെ നാവ് തട്ടേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറബി അക്ഷരങ്ങളിൽ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഈ ലാമിനെ മാത്രമല്ല തഫ്ഹീം ചെയ്യേണ്ടത്. അറബിയിലെ 28 അക്ഷരങ്ങളിൽ ഖാ, സാദ്, ളാദ്, ഗൈൻ, താ, ഖാഫ്, ളാ, ഈ അക്ഷരങ്ങളെല്ലാം തന്നെ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. അതെല്ലാ സമയത്തും ഏത് സമയത്തും തഫ്ഹീം ചെയ്യേണ്ട, കനം കൊടുക്കേണ്ട ഉച്ചാരണത്തിൽ ഉച്ചരിക്കേണ്ട ഹെവി അക്ഷരങ്ങളാണ്. ഇതിൽ തന്നെ ഏറ്റവും ഹെവി ആയിട്ടുള്ള അക്ഷരങ്ങളാണ് ഇത്തുബാഖിൻ്റെ അക്ഷരങ്ങൾ എന്നറിയപ്പെടുന്ന സാദ്, ളാദ്, താ, ളാ. ഇവ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നമ്മൾ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരമാണ് അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ. ചില മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അയല തഫ്ഹീം, ഏറ്റവും അധികം തഫ്ഹീം കൊടുക്കേണ്ടത് ഇത്തുബാഖിനോ മറ്റുള്ള തഫ്ഹീമിൻ്റെ അക്ഷരങ്ങൾക്കോ അല്ല, ഏറ്റവും അധികം നമ്മൾ തഫ്ഹീം ചെയ്യേണ്ടത് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെയാണ്, അഥവാ അള്ളാഹ് എന്നതിനെയാണ് എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. ചുരുക്കം, നമ്മൾ അള്ളാഹു എന്ന് എഴുതുമ്പോൾ ഇപ്പോൾ രണ്ട് ലാമാണല്ല, അൽ ലാഹു അങ്ങനെയാണല്ലോ എഴുതുക. അത് ഒറ്റ ലാമാക്കി എഴുതിയിട്ട് ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ അല്ലതി, അല്ലത്തി അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. അല്ലതി എന്നുള്ളത് ശ്രദ്ധുള്ളൊരു ലാമാണ്, അല്ലത്തി ശ്രദ്ധുള്ളൊരു ലാമുണ്ട്. ആ രണ്ട് ലാമ കൂടി ഒറ്റ ലാമായിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആ രൂപത്തിൽ അല്ലാഹു അല്ലെങ്കിൽ അള്ളാഹു എന്ന് ഒരു ലാമ എഴുതുകയും ശ്രദ്ധ കൊടുക്കുകയും ചെയ്യാതെ രണ്ട് ലാമിട്ട് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറയുന്നു, തഫ്രീഖത്തുൻ ബൈനൽ മുഅറബി വൽ മബ്നി, അല്ലതി അല്ലത്തി എന്നുള്ള അവസാനത്തിൽ എപ്പോഴും അത് കസറാണ്. അത് ഏത് സമയത്തും അത് അങ്ങനെ തന്നെ വരൂ, അത് അല്ലതാന്നോ അല്ലതു എന്നൊന്നും വരില്ല. അപ്പം അല്ലതി,
നേരെ മറിച്ച് അള്ളാഹു അല്ലാഹി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തിൽ മുഅറബാണ് ഹർക്കത്തുകൾ സ്വീകരിക്കുന്നതാണ്. മുഅറബിൻ്റെയും മബനിയുടെയും ഇടയിൽ വിട്ടുപിരിക്കാനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, രണ്ട് ലാമിനെ കൊടുത്തിരിക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ മുസ്ഹഫിൽ നമ്മൾ അള്ളാഹു എന്ന് എഴുതുള്ളൂ, അള്ളാഹു എന്ന് അലിഫിട്ട് എഴുതൂല. രണ്ട് ലാമ് കൊടുത്തിട്ട് പിന്നെ ഹാവ് കൊടുക്കും, അതിൻ്റെ രണ്ട് ലാമ് കഴിഞ്ഞിട്ട് പിന്നെ അലിഫിന് നീട്ടാൻ കൊടുത്തിട്ടുണ്ടാവില്ല, അള്ളാഹു എന്നേ കൊടുക്കുള്ളൂ അല്ലേ. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു അലിഫിനിട്ട് കൊടുക്കും അല്ലേ, ഹിഞ്ചരിയായ അലിഫ്, അല്ലാതെ ശരിയായ അസലിയായ അലിഫിന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണത്? അത് മറ്റുള്ള, അതിപ്പോൾ ലഹാ യൽഹു എന്ന ഫീലുണ്ട്, ലഹാ യൽഹു എന്ന ഫീലിൻ്റെ ഇസ്മ ഫായിലാണ് ലാഹ് എന്ന്, ലാഹിൻ എന്ന് പറയുന്ന ഇസ്മ ഫായിൽ. അതിന് മുമ്പ് താരീഫിൻ്റെ അല്ല് കൊടുത്താൽ അല്ലാഹ് എന്നായി, അല്ലാഹി അല്ലെങ്കിൽ അല്ലാഹ്. അപ്പോൾ അത് അലിഫ്ലാമിട്ട് എഴുതുക അല്ലാഹി, അതിനോട് സാദൃശ്യമാവാതിരിക്കാൻ വേണ്ടി, അതുമായിട്ട് അള്ളാഹു എന്ന് ഇൽത്തിബാസായി പോവാതിരിക്കാൻ വേണ്ടി, അള്ളാഹു എന്നത് വേറിട്ട് തന്നെ നിൽക്കാൻ വേണ്ടി അതിന് അലിഫിടാതെയാണ് എഴുതിയിരിക്കുന്നത്. ചുരുക്കത്തിൽ അള്ളാഹു എന്നത് ഫത്ഹിൻ്റെയും ലമ്മിൻ്റെയും ശേഷം വരുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം, കിസറിന് ശേഷം വരുമ്പോൾ അതിനെ തർക്കീക്കാക്കി നേർപ്പിച്ച് അല്ലാ എന്ന ലാമിൻ്റെ സ്വരത്തിൽ ഉച്ചരിക്കണം. ഇങ്ങനെയൊക്കെ ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം. തജ്വീദിൻ്റെ എല്ലാ അഹ്കാമുകളും പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഉസ്താദന്മാരിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.